രാഹുൽ മാങ്കോട്ടത്തിലുണ്ട്. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. പ്രചരണത്തിന്റെ തിരക്കിലാണെന്ന് എനിക്കറിയാം, ഞാൻ അങ്ങനെ സ്വന്തമാക്കാം. എനിക്ക് അങ്ങയോട് ഒരൊറ്റ കാര്യമാണ് തുടക്കത്തിൽ ചോദിക്കാനുള്ളത്. ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ ഉഷാറായെന്ന് തോന്നുന്നു. ഇന്ന് നേതാക്കന്മാരെല്ലാവരും എത്തുന്നുണ്ട്, കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നു അല്ലേ മണ്ഡലത്തിൽ? തീർച്ചയായിട്ടും മണ്ഡലത്തിൽ നമുക്ക് ആദ്യം എത്തിയതിൻ്റെതായിട്ടുള്ള ഒരു അപ്പർ ഹാൻഡ് ത്രൂ ഔട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ കൺവെൻഷനുകളിൽ ആദ്യത്തേത് നമ്മുടേതാണ്. അപ്പോൾ ഇന്ന് ബഹുമാനായ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, ബഹുമാനായ പാണക്കാട് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പ്രേമേട്ടൻ അടക്കമുള്ള മുഴുവൻ ആളുകളും, മുഴുവൻ യു ഡി എഫിൻ്റെ നേതാക്കന്മാരും എത്തുകയാണ്. അപ്പോൾ ഇന്ന് തൊട്ട് കൺവെൻഷനുകൾ ആരംഭിക്കുകയാണ്. നിങ്ങൾ നേരെ ചേലക്കരയ്ക്ക് വിട്ടുപിടിച്ചല്ലേ? അതെ അതെ, ചേലക്കര. നമ്മുടെ പ്രദീപിനെ കാണണം, രമ്യ ഹരിദാസിന്റെ പാട്ട് കേൾക്കണം, രമ്യ ഹരിദാസുമായിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കണം. അപ്പോൾ നമ്മൾ ചേലക്കര വിട്ടുകളാൻ പറ്റുമോ? നിങ്ങളൊക്കെ നമ്മൾ ഇഷ്ടമാണെങ്കിലും, സരനെയും നിങ്ങളെയും കിഷോറിനെയും ഒക്കെ ഇഷ്ടമാണെങ്കിലും, നമുക്ക് പ്രദീപിനെയും രമ്യ ഹരിദാസിനെ ഒക്കെ ചേർത്ത് പിടിക്കണ്ടേ? അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്, ഇനി നമ്മൾ വയനാട്ടിലേക്ക് പോകും. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം രാഹുൽ, നമ്മുടെ ഈ തിരഞ്ഞെടുപ്പ് തീയതി മാറ്റിവെക്കണം എന്ന് കൽപ്പാത്തിയിലെ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. പറഞ്ഞോളൂ രാഹുൽ. അല്ല, ഞാൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പേര് പറയുമ്പോൾ എല്ലാ പേരും കൂടെ പറയുമ്പോൾ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും, എന്തോ ഒരു ഡീൽ ഉണ്ടായിട്ടുണ്ടെന്ന്. മൊത്തത്തിൽ ഡീലുകളുടെ സമയമാണല്ലോ. നിങ്ങളുടെ ക്യാമ്പയിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം കിട്ടും, അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞേക്കാം. ഡീൽ എന്ന് പറഞ്ഞാണല്ലോ പുതിയ ക്യാമ്പയിൻ. എനിക്കൊന്ന് അടുത്ത പോസ്റ്റർ തന്നെ ജനങ്ങളുമായിട്ടുള്ള ഡീൽ എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്ത ആരാണെങ്കിൽ, എനിക്കൊന്ന് ഷാഫിയുടെ ബ്രെയിൻ ആണെന്ന് തോന്നുന്നു അതിന് പിന്നിൽ. അതല്ല, അത് ഇവിടുത്തെ ജനങ്ങളുടെ പിന്നെ ബ്രെയിനാണ്. കാരണം അവർ നമ്മളെ കാണുമ്പോൾ ഓ ഡീൽ റെഡി റെഡി എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ജനങ്ങളുമായി പ്രത്യക്ഷമായൊരു ഡീല് വെച്ചിരിക്കുകയാണ്. ആ ഡീലിൻ്റെ ഭാഗമായിട്ട് വളരെ നല്ല ആത്മവിശ്വാസമുള്ളൊരു വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് ശുഭപ്രതീക്ഷയുള്ളത്. അപ്പം എന്തായാലും വലിയ കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ ചോദ്യം, അപ്പോൾ ഇന്നലെ കൽപ്പാത്തിയിലെ ക്ഷേത്രങ്ങളിൽ പോയിരുന്നു. ആ ക്ഷേത്രങ്ങളിൽ പോകുമ്പം വിശ്വാസികൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് വെക്കുന്നതിനകത്തുണ്ടാകുന്ന അവരുടെ മാനസിക പ്രയാസം അവർ പറയുന്നുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രീ അരുൺ, താങ്കൾ തന്നെ അത് ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം രണ്ട് പരസ്യങ്ങൾ ചെയ്തു, പരമാവധി വോട്ടർമാർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകണമെന്ന്. അപ്പോൾ നമ്മളൊരു ജനാധിപത്യ ഉത്സവമാണല്ലോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പരമാവധി വോട്ടർമാരെ പങ്കാളിയാക്കാൻ എന്തെല്ലാമാണ് മാർഗം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അവിടെ അന്നേരം ജനങ്ങളുടെ മുന്നിൽ ഒരു തടസ്സമായി നിൽക്കുന്ന ഒരു ഡേറ്റ്, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനകത്തൊരു ഇടപെടൽ ഉണ്ടാകണം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു വിഷയമായതുകൊണ്ടാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിഷയത്തിനകത്തൊരു ഒരു തീരുമാനമുണ്ടാക്കിയാൽ നമുക്ക് കൂടുതൽ ആളുകളെ തെരഞ്ഞെടുപ്പ് മഹോത്സവത്തിൻ്റെ ഭാഗമാക്കുവാനായിട്ട് കഴിയും. കൂടുതൽ ആളുകൾ ഇതിൽ പങ്കാളിയാകട്ടെ. അപ്പം പാലക്കാട്ടു നിന്ന് വരുന്ന മാൻഡേറ്റ് പരമാവധി ആളുകളുടെ മാൻഡേറ്റായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. അപ്പം അല്ലെങ്കിൽ ചേലക്കരയിലെ വയനാട്ടിലെ എല്ലാ പാലക്കാട്ട് വരുമ്പം ഒപ്പം മാറ്റണമെന്ന് പറയുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ എളുപ്പമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി രണ്ട് അനൗൺസ്ഡ് ഡേറ്റ് ഉണ്ട്, 13-20 ഉണ്ട്. 20-ാം തീയതിയിലേക്ക് ഇലക്ഷൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ബാധിക്കുന്നൊരു വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വളരെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് കൂടി വെക്കുകയാണ്. ഓക്കെ, താങ്ക് യു രാഹുൽ. എന്തായാലും ആദ്യം നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെക്കാം, കാര്യങ്ങൾ ഉഷാറാവട്ടെ. നമുക്ക് അതിനുശേഷം ബാക്കി കൂടുതൽ സംസാരിക്കാം. അപ്പം